ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും അപ്പം എൻ്റെ സൗണ്ടൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു? ഞാൻ വീടുപോയിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ന്യൂ ഇയർ നല്ല തുടക്കമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് കലാപരിപാടികൾ ആരംഭിക്കും. കാലത്ത് തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലിടയ്ക്ക് ഇതുപോലെ സെറ്റ് മുണ്ട് എടുക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എടുക്കണത്. അപ്പോൾ ഞാൻ പതിവ് പോലെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഈ സ്മെല്ലുകൾ, നല്ല നല്ല സ്മെല്ലുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നമ്മൾ കൂടുതൽ ടൈമും സ്ത്രീകൾ സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലായതുകൊണ്ട് തന്നെ ഞാൻ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് എപ്പോഴും അടുക്കളയിലത്തെ ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും ഉണ്ടാവട്ടെ എൻ്റെ. അപ്പോൾ ചായ ഞാനിപ്പം മധുരം ഇടാണ്ടാണ് കഴിക്കുന്നത്. കാരണം നമ്മൾ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പരമാവധി മധുരം ഒന്ന് കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് പോണത് കാര്യങ്ങൾ. പിന്നെ ചായ അതുകൊണ്ട് തന്നെ ചായയ്ക്ക് ഒരു കൂടി ഇത്തിരി കുറവുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒരു ചായ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കുമ്പോൾ ഒരു മധുരത്തിലൊക്കെ വരുന്നത്. പക്ഷേ അത് സാരില്ല അല്ലേ, ഒരു ദിവസത്തിൽ ഒരു മധുരമുള്ള ചായയൊക്കെ കുടിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ വീട്ടിലാണെങ്കിൽ, പുറത്തേക്ക് പോകണില്ല, വീട്ടിൽ മാത്രമാണെങ്കിൽ ഞാൻ അതും ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ കുട്ടികൾ എണീക്കാൻ ഇപ്പോഴായി. പിന്നെ ഇത്തിരി നേരം മേഖലയാണ്, വെക്കേഷൻ ആണല്ലോ, നാളെ സ്കൂൾ തുറക്കാണ് കേട്ടോ. അപ്പോൾ എന്താവുമോ എന്നൊന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും എണീറ്റ് വന്ന്, നമ്മുടെ അടുക്കളയിൽ രണ്ട് കസാരി ഉണ്ടല്ലോ, അത് അവർക്ക് വേണ്ടി രണ്ടാൾക്കും വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള കസാരി ആയതുകൊണ്ട് കാലത്ത് വന്ന് രണ്ടാളും അവിടെ കാലും കാലും കെട്ടി വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായമ്മേനോട് ഞാൻ പറഞ്ഞു, പായ ഒന്ന് പോയി ഡ്രസ്സ് ഇട്ടിട്ട് പയ്യാമ്മയ്ക്ക് ഒരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, പായുമ്മ പോയിട്ട് ഒരു പോയി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രണ്ടാളും വന്നാൽ ആ എണീറ്റ് വന്നാൽ ഫസ്റ്റ് പല്ല് തേക്കുക, പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്ന ആ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ കാലത്ത് എൻ്റെ വന്ന നല്ല കുട്ടികളാണ്. അപ്പോൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഈ ഇരുത്താം. അപ്പോൾ പിന്നെ ഞാൻ മൂട്ടിൽ ഇങ്ങനെ സ്ക്രൂ വെച്ചുകൊണ്ടിരിക്കണം. അമ്മൂട്ടി പോയിട്ട് പന്നിക്കുട്ടികളെ കൂടി വൃത്തിയാക്കൂ, പായമ്മ പോയി കുളിച്ച് വിളക്കാക്കിയോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സ്ക്രൂ ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പതിയെ എണീറ്റ് അവരുടെ ജോലികളിലേക്ക് കടന്നു. ഗ്രീൻ പീസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇവിടെ പയറുവർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ പയറുവർഗ്ഗങ്ങളുടെ ഉപയോഗം കൂടിയിട്ടാണോട്ട് ഇപ്പോഴേക്ക് യൂറിക് ആസിഡൊക്കെ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഗ്രീൻ പീസ് വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്ത് ആസിഡ് വന്നിട്ടുണ്ടെങ്കിലും എനിക്കിതൊന്നും ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നോണിനോട് അങ്ങനെ വല്ലാണ്ട് താല്പര്യം എന്ന് പറയാനൊന്നുമില്ല. പുറത്ത് പോകുമ്പോൾ ഈ എന്താ പറയുക, അൽഫാം കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതോ അല്ലാതെ വീട്ടിൽ അങ്ങനെ വല്ലാണ്ട് നോൺ നമ്മൾ യൂസ് ചെയ്യൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊടുക്കണത് തന്നെ നമ്മുടെ ചായ വെച്ച പാത്രവും കാര്യങ്ങളൊക്കെ കേക്ക് വെച്ചു, അല്ലെങ്കിൽ പിന്നെ സിങ്കിലാകെ നിറഞ്ഞിട്ടേ പിന്നെ അതൊരു ബഹളവും. അപ്പോൾ പിന്നെ അതിന് വഴി വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പിള്ളേർക്ക് മെയിൻ താരം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് കുടിച്ചതല്ലാതെ പിന്നെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അവർ രണ്ടാളും ഇപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്ന് ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ രണ്ടാളും ഇപ്പം നമ്മുടെ ബൂസ്റ്റും ഹോർലിക്സും കോംപ്ലൈനൊക്കെ എടുത്ത് കുടിക്കും. കോംപ്ലൈൻ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, ഞാൻ ഇവിടെ കാണാറില്ല കേട്ടോ കോംപ്ലൈന്. ഇപ്പം ഉണ്ടാവോ എന്തോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാൽ, അപ്പോൾ അതിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് വേറെ എന്തൊക്കെയോ ചോക്ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ പാലെടുത്തിട്ട് അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിച്ചു തരാം. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത്. എനിക്കറിയില്ല, ഇവർ പറയണ കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ബൂസ്റ്റും ഹോർലിക്സും പോലെ ഒന്നല്ല, ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അതിൻ്റെ. നമുക്ക് ഇഷ്ടമാവും, ചോക്ലേറ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക്, ചോക്ലേറ്റ് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അമ്പളേ, നമ്മുടെ ബാക്കിലത്തെ ഗ്രില്ലുണ്ടല്ലോ, ഇത് നമ്മുടെ പണ്ടത്തെ വീടിൻ്റെ ഗ്രില്ലെടുത്ത് വെച്ചിട്ടുള്ളത് തന്നെ കേട്ടോ. നമ്മൾ പുതിയതായിട്ട് വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ വല്ല പാമ്പിൻ്റെ കുട്ടിക്കൊക്കെ സുഖമായിട്ട് കയറി വരാൻ പറ്റും നമ്മുടെ കൂടെ. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി പാമ്പുങ്കാവ് ഉണ്ടപ്പിക്ക്. ഞാൻ എപ്പോഴും ടെൻഷനാണ് എനിക്ക് അത്. അവിടെ ചേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ രണ്ട് മൂന്ന് വട്ടം പാമ്പ് കുട്ടികൾ ഇങ്ങനെ കയറി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു വശം ചേച്ചി ചവിട്ടുകയും ചെയ്തു. പിന്നെ അത് ഞാൻ പിന്നെ വേറെ എപ്പോഴെങ്കിലും പറയാം കേട്ടോ, പാമ്പിനെ ചവിട്ടിയിട്ട് ഉണ്ടായൊരു കഥ. അത് നമുക്ക് ടെൻഷനും, പക്ഷെ ചേച്ചിക്ക് അത് കോമഡി ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിക്കായി വന്ന് അതിനുള്ളിൽ കുറച്ച് വെതർ ഇട്ട്, എക്സ്ട്രാ ഒരു വെതറിലാണല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മുപ്പരാൾക്കത് വെറുതെ തിന്നാൻ വലിയ ഇഷ്ടമായിട്ടില്ല, കാരണം ചെറിയൊരു കണപ്പുണ്ട് അതിന്.
ഹോട്ട് ചോക്ലേറ്റ് ആണല്ലോ, അപ്പോൾ അതിന് ചെറിയൊരു ചോക്ലേറ്റിൻ്റെ പ്യുവർ ചോക്ലേറ്റോ മറ്റോ ആയിരിക്കണം, ഒരു കനപ്പുള്ളത് അതുകൊണ്ടായിരിക്കണം. അപ്പം ഞാൻ പതിവ് തെറ്റിക്കാതെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കിണർ ഭയങ്കരമായിട്ട് പണി തന്നിരിക്കുകയാണ്, ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ് കേട്ടോ കിണർ. അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ ഒരു എന്താ പറയുക, വെള്ളം ഇപ്പോൾ കറുത്തിട്ടാണ്, കറുത്ത കളർന്ന് പറയില്ല, ചെളി കലങ്ങിയ വെള്ളം പോലെയാണ് ഇപ്പോൾ വരുന്നത്. നമ്മളിവിടെ ഫിൽറ്റർ എന്ന് വെച്ചാൽ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വെള്ളത്തിൻ്റെ കളർ അതുകൊണ്ടല്ല കേട്ടോ, അത് നമ്മൾ മറ്റേ പൊടി ഇടുന്നുണ്ടല്ലോ, എന്താ പറയുക, മറ്റേ കറുവപ്പട്ടയുടെ ഇത് ഇടുന്നുകൊണ്ടുള്ള കളർ തന്നെ. പക്ഷേ നമ്മൾ ചോറ് വെക്കുന്നതൊക്കെ ഇപ്പം നീല കളറിലാണ് വരുന്നത്, എന്താ പറയുക, വിഷം തീണ്ടി ഓണാണ്. എനിക്ക് അറിയില്ല, വൃത്തിയാക്കാൻ ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അവർ വന്ന് അത് വൃത്തിയാക്കി തന്നിട്ട് പിന്നെ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ശരിയാക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിത്തലയിലും വലിയ തലയിലും പിന്നെ എൻ്റെ തലയിലും നിറയെ പേനാണ് കേട്ടോ. എൻ്റെ തലയിൽ ഇവരത്രയ്ക്ക് തലയിൽ പേന ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യത്തിന് എൻ്റെ തലയിൽ ഒരു ബാങ്ക് കയറിയാൽ പോലും എനിക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നല്ല പേനുണ്ട് കേട്ടോ. എന്നു പറഞ്ഞിട്ട് ഇരി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാലും എന്താ പറയുക, ഞാൻ വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ ഇരി കൊഴിച്ച് വൃത്തിയാക്കി തലയിൽ ഒരൊറ്റ പാൻ ഉണ്ടാവില്ല. സ്കൂൾ തുറന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ സംഭവം പോകട്ടോ. നമ്മുടെ പിള്ളേരുടെ പാരൻസ് കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അമ്മൂട്ടിയൊക്കെ പറഞ്ഞേക്കാം അമ്മൂട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ തലയൊന്നും അവരുടെ പാരൻസൊന്നും ഇരി കൊടുക്കില്ല എന്ന്. കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് എന്തെന്ന് വെച്ചിട്ടാ ഈരാനും വെടുപ്പാക്കാനൊക്കെ അറിയാം. അപ്പം നമ്മൾ തന്നെയല്ലേ അത്. ഏട്ടനിവിടെ എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ, നിൻ്റെ അമ്മയ്ക്ക് പ്രാന്താണ്, ഈ പാൻ പ്രാന്ത് പേന കണ്ടിട്ടുണ്ട് അങ്ങനെ എങ്ങനെയും കൊന്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കട കേട്ടാ. അപ്പം ഞാൻ ഈ നടു നിവർത്തി പോണത് നാളേരും വിളിക്കാനാണ് കേട്ടോ. എന്നെ നടത്താൻ കണ്ടില്ലേ, ഞാനിങ്ങനെ ഞെളിഞ്ഞിട്ട് അമ്മമ്മമാർ നടക്കുന്ന പോലെ ആട്ടോ നടക്കുക. അതെന്തോന്നെ നടത്താൻ തന്നെയാണ്, അത് ജനറ്റിക്കലി വന്നിട്ടുള്ളത് പ്രോബ്ലം ആയിരിക്കണം. എൻ്റെ വീട്ടിലൊരുവിധ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുണ്ട് ഗൈസ്, അപ്പോൾ അത് വിട്ടേക്ക്. അപ്പോൾ ഞാൻ നാളെയും ചെറുക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അടുക്കളയിലാണെങ്കിലും എനിക്ക് ആരുടെയെങ്കിലും വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അപ്പോൾ ഞാനത് കുത്തിക്കുറിച്ചിട്ട് വീഡിയോ വെക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അഫ്ലുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല എത്രത്തോളം അതൊക്കെ നടക്കണ കാര്യങ്ങളാണെന്നൊന്നും അറിയില്ല, പക്ഷേ എന്തായാലും രസമുണ്ട് കേട്ടിരിക്കുക. പിന്നെ നമുക്ക് ഈ അടുത്ത ഒരു മൂന്നാലഞ്ച് കൊല്ലങ്ങളായിട്ട് എല്ലാ കൊല്ലവും എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവുമോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഞാനിപ്പോൾ ഈ ചെളിവെള്ളം കുടിച്ചിട്ട് ഞാൻ എപ്പോഴും ഏട്ടനടുത്ത് പറയുന്നുണ്ട്, എനിക്കറിയില്ല ഞാനിവിടെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം പോലും. കാരണം അമ്മാതിരി ഇങ്ങനെ എന്താ പറയുക, അയേൻ്റെ ടേസ്റ്റാണ്, ശരിക്കും ഇരുമ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലണ പോലെയാണ് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര വൃത്തിയായിട്ട ടേസ്റ്റാണ് കേട്ടോ. അപ്പം നാളെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ വാശേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മാമൻ്റെ അവിടെ നിന്ന് തിരിച്ചു വന്നു. നമുക്ക് പിന്നെ വെക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിവിടെ തന്നെ, നമുക്ക് വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പം നന്നോട് പറയാം, ഞാൻ നല്ല ഭംഗിയിൽ നിന്നിട്ട് മാത്രം എന്നെ കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പം ചേച്ചി വന്ന സന്തോഷത്തിൽ നമ്മുടെ പായുമ്മ എന്ത് ചെയ്ത് അവളെഴുതിയ ഡയറിയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത്. ഞാൻ പോലും വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ സംഭവം, ഞാൻ പറഞ്ഞത് അത് പേഴ്സണലാണ്, അങ്ങനെ ആർക്കും കാണിക്കരുതെന്ന്. കുറച്ച് കുട്ടിക്ക് ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഇങ്ങനെ ഡയറി കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവളെ സന്തോഷമല്ലേ, എന്തോ ആവട്ടെ അല്ലേ. അപ്പോൾ നന്ദുമോള് ഈ മീൻ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നുണ്ടോ, ഇത് എന്ത് മീനാന്ന് ചോദിച്ചാൽ വാളയാണോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ, എനിക്കറിയില്ല. അവളെന്തോ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ മീൻ വളർത്തന്നെ ഉണ്ട്, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മീനുണ്ട്, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് വെക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മീൻ കൂട്ടാനല്ല, ഈ കണ്ട മീനിനെയല്ല നമ്മൾ ഈ ചട്ടിയിലിട്ട് പൊരിക്കാൻ പോണത്, പൊരിക്കല്ല വെക്കാൻ പോണത്, നമ്മൾ വേറെ സ്പെഷ്യൽ സംഭവം വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാരണ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെ നമ്മുടെ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പുളിയും വേപ്പലിയും എല്ലാം കൂട്ടിയിട്ട്, തക്കാളി ഇവിടെ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ തക്കാളി ഒഴിവാക്കിയിട്ടുണ്ട്, നിങ്ങൾ തക്കാളിയും കൂടി ഇട്ടിട്ട് വെക്കുക കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ഈ കറി വേവിച്ചെടുക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ. ഒന്നാം പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതിനിടെ ഞാനവിടെ കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ വന്നതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടാനൊക്കെ നല്ല തിള തിളക്കുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഓണാക്കാൻ പോയത് കൊണ്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ചേർത്ത സാധനം നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ രണ്ടാമത് ഇടുന്നുണ്ട് കേട്ടോ, രണ്ടാമതല്ല, ഒന്ന് രണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മൂന്നാമത്തെയാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോണത്. അപ്പം അതെന്താണെന്ന് കണ്ടോ കേൾക്കട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഈ കറി കണ്ടുപിടിച്ചത് ഞാനല്ല, എൻ്റെ അമ്മായിൻ്റെ കേട്ടോ. എനിക്ക് മൂന്ന് മാമ്മമാരാണുള്ളത്. അപ്പോൾ താഴെയുള്ള അമ്മായി, ഏറ്റവും താഴെയുള്ള അമ്മായി, ഞാൻ അമ്മായിനായിട്ടാണ് ഇതിനോട് ക്ലോസ് കൂടുതൽ. അപ്പോൾ പ്രാവശ്യം അമ്മായി ഞാനവിടെ, ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട്, ഇപ്പോഴല്ല പണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ അമ്മായി വെച്ചിട്ടുണ്ടാകുന്ന കറിയാണ് ഇത്. അപ്പം നമ്മൾ നമ്മുടെ മുട്ടകളെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഡയറക്റ്റ് പൊട്ടിച്ച് ഒഴിക്കേ വേണ്ടുള്ളൂ, പക്ഷേ ഇന്നലെ ഞാൻ ഈ മുട്ട എടുത്തിട്ട് ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായാൽ ഒരെണ്ണം ഒഴിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ഒഴിച്ചപ്പോഴുണ്ട്,
ചോരക്കട്ട. അപ്പോൾ പിന്നെ ഞാനത് ഒഴിച്ചിട്ട് ആ മുട്ട അങ്ങനെ തന്നെ കളഞ്ഞു. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിട്ട് ആ മുട്ട ഒന്ന് സെറ്റ് ആവണ വരെ നമ്മൾ ഇളക്കാൻ പാടില്ല. ഇളക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞ് നാമാവശേഷമായിട്ട് കിട്ടും. അമ്മായി വെച്ചത് പ്രോപ്പർ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതായിരുന്നു സംഭവം. പിന്നെ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ ബുൾസൈ ആയിട്ട് രണ്ട് ഭാഗവും സെറ്റാക്കിയിട്ട് ഇടാം. അങ്ങനെ ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റ്, ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ അമ്മൂട്ടിയൊക്കെ വെച്ച് വാരി പടക്കിയായിരുന്നു. മീൻ കൂട്ടാൻ കഴിക്കാത്ത അമ്മൂട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഏട്ടൻ ഹായ് പറയണ്ട, എന്നോടല്ല ഹായ് പറഞ്ഞത് നിങ്ങളോടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പേട്ടനോട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇത് കാച്ചണം. നമ്മൾ തൃശ്ശൂരുകാർ എന്ത് കൂട്ടാൻ വെക്കുന്നുണ്ടെങ്കിലും കാച്ചിയിട്ടാണ് വെക്കുക. അത് കാച്ചാന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇട്ടിട്ടാണ് നമ്മൾ കൂട്ടാനുകൾ കൂടുതലും വെക്കുക. അതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കുട്ടു വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി പിള്ളേരൊക്കെ കണ്ടിട്ടൊന്ന് സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ അവൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസാട്ടാ. അത് മോൾക്ക് ഒരു ഡയറി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മോള് ഡയറി എഴുതാം. കുട്ടികളുടെ ഡയറി വാങ്ങിക്കട്ടെ. മേം എഴുതോ? ആ ഓക്കെ. അപ്പം നമ്മുടെ പിള്ളേരെല്ലാവരും നിരത്തി ഡയറി ചെയ്തിട്ടേ അല്ലേ. നന്ദ നമ്മൾ പണ്ട് എഴുതാറുണ്ടെന്ന് പറഞ്ഞിട്ടോ. പിന്നെ അവള് ഇടയ്ക്ക് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അത് അമ്പായൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞത് നീ ഈ ഡയറി എടുത്ത് വെച്ചോളോ, ഇപ്പോഴല്ല നിനക്ക് ഇതിൻ്റെ രസം മനസ്സിലാവുക. വലിയ കുട്ടിയാകുമ്പോൾ നീ ഇത്ര ഇങ്ങനെ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് ഇത് വായിച്ച് നോക്കുമ്പോഴാണ് നിനക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാവാന്ന് നന്ദ മോള് പായിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, ഞാനിങ്ങനെ രണ്ടാളെയും വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ അമ്മും ഭാഗ്യം എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നുണ്ട്, അതേപോലെ ഇവരെൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, ഏട്ടൻ്റെ അടുത്താലും ഞാൻ പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്നെ കുട്ടു ദാദാന്ന് വിളിക്കുക, മേമാന്ന് വിളിക്കുന്നതിൻ്റെ ഇഷ്ടമല്ല. അവൻ എൻ്റെ അടുത്ത് വലപ്പോഴെങ്കിലും വന്ന് മേമയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറയും, ആരാടാ നിൻ്റെ മേമാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവൻ ചെറുപ്പം തൊട്ടിട്ടേ എന്നെ ദാദാ ദാദാന്ന് വിളിച്ചിട്ട് എനിക്ക് ആ ഒരു വിളി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ എന്നെ അങ്ങനെ മാത്രം വിളിച്ചാൽ മതി, അതല്ലാതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നല്ല ചീത്തയൊക്കെ കേൾക്കട്ടോ മൂപ്പരാൾക്ക്. ചില നേരത്തെ എനിക്ക് കുറിപോട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആ നേരത്തെ അവൻ എന്നെ വന്ന് ദേഷ്യം പഠിപ്പിക്കുന്ന വെച്ചാൽ നല്ല ചീത്ത എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിയുണ്ടോ. ആ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാ. നിന്നൊക്കെ അറിയും മൂപ്പരാൾ, ഈ ഇരിക്കണ ആള് വലിയ ആളാന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. ഞാൻ എന്തോ വലിയ എന്താ പറയുക വലിയൊരാളാന്ന് പറയില്ലേ മനുഷ്യന്മാർ, എന്താ പറയുക വലിയ വലിയ ആണുങ്ങൾ ആ ഒരു രീതിയിലാണ് മൂപ്പരാളെ എല്ലാ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. പക്ഷെ മനസ്സുകൊണ്ടാള് ആ ഒരു ശരീരത്തിൻ്റെ അത്രയ്ക്ക് തന്നെയുള്ളൂ, കുഞ്ഞാണ് കരയും. പെട്ടെന്ന് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരയും. അപ്പം അമ്മൂട്ടി അതിനിടയ്ക്ക് വന്നിട്ട് കേക്ക് മുറിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടാൻ രണ്ടാം പാലിൽ കിടന്ന് വറ്റി റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് ആളൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളി ഇതിൽ കാച്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അടിപൊളി നമ്മുടെ മുട്ട മീൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഭാര്യമാർ സ്നേഹത്തോടു കൂടി ഭർത്താക്കന്മാർക്ക് വിളമ്പി കൊടുക്കുക, ഭർത്താക്കന്മാർ ഭാര്യമാരോട് സ്നേഹത്തോടു കൂടി മുട്ട മീൻ കൂട്ടാൻ വെച്ച് തരുമെന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഇതും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും പൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. അതിനിടയിൽ നമ്മുടെ ടെസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെസ്റ്റർ നമ്മുടെ കൂട്ടാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റർ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കോൺഫിഡൻസ് ഉണ്ടല്ലേ. അപ്പോൾ ടെസ്റ്റർ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്നമ്മ സൂപ്പറായിട്ടുണ്ടെന്നുള്ള മറുപടി കിട്ടിയപ്പോഴാണ് ഞാനും അത്രയും സന്തോഷിച്ചത് കേട്ടോ. കാരണം ഇവരിങ്ങനെ പറയണൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ വെക്കുന്നതൊക്കെ. അപ്പോൾ അവരത് സന്തോഷത്തോടു കൂടി അവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെയാണ് അല്ലേ. കൂട്ടാൻ കാച്ചു വെച്ചിട്ടില്ല, കാച്ചു വയ്ക്കാൻ കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കുട്ടപ്പൻ്റെ ക്രിക്കറ്റിൻ്റെ കിറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ മൂപ്പരാളെ തൃശ്ശൂർ. അപ്പോൾ ശനി ഞായറും അതിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ അടിപ്പിച്ച് ആൾ നല്ല സെറ്റായിട്ട് നിന്ന് കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ. നമുക്ക് സന്തോഷമാണ് നമ്മുടെ മക്കളിങ്ങനെ ഓരോന്ന് പഠിച്ച് അവർ ഉയരങ്ങളിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വലുതാവട്ടെ, ഭാവിയിലൊരു വലിയ ക്രിക്കറ്റാരൊക്കെ ആയിട്ട് വരട്ടെ, ആളുടെ ആഗ്രഹം അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മീൻ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ട് മുട്ടക്കൂട്ടാൻ ഇങ്ങനെ കാണിച്ചു തരണേ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തൃശ്ശൂരുകാർ എപ്പോഴും നമ്മൾ ഉള്ളി വഴറ്റി ഇട്ടിട്ടാണ് കൂട്ടാൻ കാച്ചാറ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഉള്ളി വഴണ്ട് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, അത് അടിപൊളി മണം എന്ന് പറഞ്ഞുണ്ടല്ലോ. വേറെ ലെവലും മണ്ണാണ്. അപ്പോൾ
പല ജില്ലക്കാരും പല രീതിയിലായിരിക്കും. ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഈ ടേസ്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാ എൻ്റെ കുട്ടിയുടെ കയ്യുണ്ടോ, സൂപ്പറാണ് സൂപ്പറാണെന്ന് പറഞ്ഞ് കാണിക്കണുണ്ടോ, ഈ സൂപ്പറാണെന്ന് നിങ്ങളുടെ മക്കളും പറയട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടാൻ വാർഷേച്ചിക്കൊക്കെ കൊടുത്തയച്ച്, നമ്മൾ കാലത്തേക്ക് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മണി 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവലുണ്ടായിരുന്നു, അവലെടുത്തിട്ട് വേഗം നമ്മുടെ നാളിലും ചെരുക്കിൽ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടിയിട്ടിട്ട് കുഴച്ചിട്ട് ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 10:30 കഴിക്കാനിരുന്നു. അച്ഛനുള്ള കാലത്തൊക്കെ ഇതുപോലെ അവിലും ഇതുപോലെ അവിലും നനച്ചിട്ടൊക്കെ അച്ഛന് നാളിലൊക്കെ ചെരുകി വെക്കണോണ്ട് നമുക്കത് സുഖമായിരുന്നു. അതിങ്ങനെ എടുത്ത് കൊഴുക്കിയ കഴിക്കുക അങ്ങനെയൊക്കെയല്ലേ വേണ്ടുള്ളൂ. അതുപോലെ അച്ഛൻ എന്താ ചെയ്യാന്നറിയോ, നാരങ്ങ വെള്ളം കലക്കിയിട്ട് ജഗ്ഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം നല്ല തണുപ്പായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിറ്റേ ദിവസമൊക്കെ ഇരിക്കുമ്പോൾ കക്കിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നല്ല തണുപ്പിൽ നമുക്കിങ്ങനെ നല്ല ചില്ലായിട്ട് ഇങ്ങനെ കുടിക്കാം, അതൊരു റിഫ്രഷ്നെസ് ആണല്ലോ എത്രയാണെങ്കിലും തണുപ്പുള്ളിലേക്ക് ചെല്ലുമ്പോൾ. അപ്പോൾ ഇപ്പം നമ്മളതൊന്നും ചെയ്യാറില്ല, ഒരാൾ ചെയ്ത് തരാനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമല്ലേ. പായേന് പിന്നെ മീൻ കൂട്ടാൻ്റെ, ഓ മീൻ കൂട്ടാൻ്റെ പറയണേ, എപ്പോഴും മുട്ട കൂട്ടാൻ്റെ മണം കിട്ടിയപ്പോൾ എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് പായ ചോറിനാനിരുന്നു കേട്ടോ. ഞാനും അമ്മൂട്ടിയും കൂടിയിട്ട് അവല് കഴിക്കാനിരുന്നു, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. മൂപ്പരാൾക്ക് എന്താ പറയുക, നല്ല നല്ല കറികളൊക്കെ എന്ന് വെച്ചാൽ പിന്നെ അത് കൂട്ടിയിട്ട് ചോറിനാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പരാൾ ഒഴിവാക്കി വയ്ക്കും കേട്ടോ. അത് പ്രത്യേക സ്വഭാവമാണ്, ഏട്ടൻ്റെയൊക്കെ ഒരു സ്വഭാവത്തിൽ പെട്ടതാണ് പായ കുറേയൊക്കെ. അത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീൻ നന്നാക്കലും അതിനിടയ്ക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി ശരിയാവലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ പിന്നെ ഞാൻ നന്നായിട്ട് അത് ചേച്ചി പറഞ്ഞു അതിൻ്റെ തൊലി ഊരാൻ പറഞ്ഞു, പക്ഷേ തൊലി ഊരാൻ എനിക്ക് അറിയണുണ്ടായിരുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ചെറിയൊരു വഴുവഴുപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചാരുണ്ടല്ലോ, ചാരിട്ടിട്ട് നമ്മുടെ അലക്കല്ലുമ കൊണ്ടുപോയിട്ട് തൊലിയും കൂടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ നഖത്തിൻ്റെ ഈ സൈഡ് ഭാഗത്തുള്ള അതുണ്ടല്ലോ, അതോട് കൂടിയിട്ട് ആ തൊലി പോകും. പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടി ഇങ്ങനത്തെ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനത്തെ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അവരെ കൊണ്ട് നന്നാക്കിപ്പിച്ചിട്ട് അവർ നന്നായിട്ട് നമ്മൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ അവർ തന്നെ നന്നാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരും കേട്ടോ നമുക്ക്, അങ്ങനെയേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പം അതൊക്കെ നന്നാക്കി മസാലയൊക്കെ പരട്ടി ഇതാ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ, അടിപൊളി ടേസ്റ്റുള്ള മീനായിരുന്നു. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണോണ്ടായിരിക്കും ചിലപ്പോൾ, നല്ല രസമുണ്ടായിരുന്നു, നല്ല രുചിയുള്ള മീനായിരുന്നു കേട്ടോ. ഡയറ്റിലാണ് ഡയറ്റിലാണെന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിൽ നിറയെ സാധനങ്ങളാണല്ലോ എന്ന് ചിന്തിക്കേണ്ട, കുറച്ച് ചോറുള്ളൂ കേട്ടോ അത്. പിന്നെ മീൻ വറുത്തത് പിന്നെ തീർച്ചയായും കൊതി കാരണം ഒരു 3-4 പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടാനുകൾ കേട്ടോ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഉച്ചക്കലത്തെ ഫുഡ്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ പീസ് ഇല്ല മറ്റേ ഹല്ലേക്ക് വരണ്ടാവല്ലേ അവിടെ അല്ലേ. ആ അപ്പൊ അവനില്ലേ കുട്ടൂല്ലേ. അപ്പം അമ്മൂട്ടി പീക്കൂനെ കളിപ്പിക്കുന്നുണ്ട്, പീക്കൂശാൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അവളിപ്പോൾ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. നമ്മളൊന്ന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവിടെ നല്ല തന്നെത്താൻ കയറി വന്നോടുന്നതാണ്. ഇപ്പം അവൾക്കൊരു ഒരു എന്താ പറയുക, എന്താണെന്നറിയില്ല. അപ്പം അല്ലെങ്കിൽ മുപ്പരാൾ നേരെ കയറി വീടിൻ്റെ അകത്തൊക്കെ കയറി ശരിക്കും പോകാനൊക്കെ അറിയാം കേട്ടോ. നമ്മുടെ വീട് അവൾക്ക് പരിചയമാണ്, മറ്റുള്ളവരാർക്കും ഇങ്ങനെ പീക്കൂൻ്റെ അത്രയ്ക്ക് ഒരു വിവരം ഇല്ല എന്ന് പറയാം. പീക്കൂ നല്ല നല്ല പോലാണ്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എന്താ പറയുക, എങ്ങനെയാണ് അവൾ പഠിച്ചെടുത്തേന്ന് പോലും എനിക്കറിയില്ല. അതാ പോയി ഇരിക്കുന്നുണ്ട് അവിടെ വീടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റേഷൻ പീടിയെ പോയി അരി വയ്ക്കാൻ, ചോറ് വയ്ക്കാൻ അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങാൻ പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീമോളുടെ അടുത്ത്, ഞങ്ങൾ വരണമെങ്കിൽ ഉണ്ണി റോഡിൽ നിൽക്കണ്ടായിരുന്നു. അപ്പം നേരെ ശ്രീമോളോടെ കയറിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വാടാമ്പള്ളിക്ക് ഇറങ്ങിയിട്ട് അപ്പം അതിന് പ്രൊജക്റ്റിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. വാങ്ങിക്കാനല്ല, ചോദിച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരണമെങ്കിൽ അരിങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് ഡാൻസേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവാതിരക്കളിക്ക് പകരം വേറെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ഒരു സംഭവത്തിൻ്റെ ഡാൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വ്ളോഗറും വ്ളോഗറും കൂട്ടിമുട്ടിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ, വേറൊരു വ്ളോഗറാണ് അയൻ ആര്യൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരുടെ പേജ് എടുക്കുന്നത്. പിന്നെ ഞാനൊരു പേജും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്യാം, നമ്മുടെ പുണ്യാസ് ഒരു പേര്, ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറയാം കേട്ടോ.
പുണ്യാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടി ഉണ്ട്. ഇത് എൻ്റെ ചേട്ടൻ്റെ മക്കളുടെ ചാനലാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന വെച്ചാൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ഈ ഡാൻസ് വീഡിയോ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം അത് അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്കും അത്ര വലിയ രസം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യത്തിന് ലെങ്ത് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തട്ടകത്തെ അമ്മയാണ് കേട്ടോ ഇത്. അതായത് ആര്യങ്ങണ്ണി അമ്പലമാണ് ഇത്. ഇവിടെ വലിയൊരു പൂരം നടക്കാറുണ്ട്. ആര്യങ്ങണ്ണി പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പൂരമാണ്. 10, 32, 36 ഉണ്ടാവണം ഒരു വലിയ അമ്പലം, വലിയ പൂരം നടക്കണ ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്കിത് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെർട്ടെക്സിൽ പോയിട്ട് പിള്ളേരെല്ലാവരും കൂടി ഒരു ഷേക്കൊക്കെ കുടിച്ചു, ഞാനും ശ്രീമോൾ ഒരു ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷിരത്തൂ വലുപറക്കാൻ വേണ്ടി ഒരു പെറ്റ് ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു വടാപ്പാവൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ.